ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ചാനൽ എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ കുറേ ദിവസമായിട്ട് എന്നെയും ജാൻസിനെ ഒപ്പം കാണുന്നത് അപ്പം ഇന്നത്തെ വെറൈറ്റി ഇന്ന് എന്തുട്ടാ ജാൻസിയെ നമ്മൾ ചിക്കൻ്റെ ചട്ടിപ്പത്തിരിയാണ് ചെയ്യാൻ പോകുന്നത് അതിന് ഞാൻ ചപ്പാത്തി ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ വറുത്ത് ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട് മിക്സിയിലിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട് ഈ സാധനം നമ്മൾ പതുക്കെ ഒന്ന് മസാലകളിൽ വാട്ടും അതിന് വാട്ടാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് സവാള ഇട്ട് പച്ചമുളക് വെളുത്തുള്ളി അപ്പം സവാള വെളുത്തുള്ളി പച്ചമുളക് നല്ലോണം ഇട്ടിട്ടുണ്ട് കേട്ടോ അതും ഇത് വറുത്ത് പൊടിച്ച് വെച്ച ബോൺലെസ് അല്ലേ ബോൺലെസ് ചിക്കനാണിത് അപ്പം ജാൻസിയെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാല് ആൾക്ക് സ്ലോ ആയിട്ടുള്ള പണികളൊന്നും ഇഷ്ടമല്ല അപ്പം ജാൻസിയുടെ ശീലം ഒന്ന് തുടങ്ങിയ അവസാനിക്കുന്നത് വരെ പടപടപടപടാന്ന് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ വെള്ളം കുടിച്ചത് ശരിക്കും ഞങ്ങളാ ക്ഷീണിച്ചത് ഞങ്ങളാണ് ജാൻസി അല്ല ജാൻസിക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങൾ ശരിക്കും കഴിച്ചും ഇതിൻ്റെ അടുത്ത് നിന്നും ഞങ്ങൾക്ക് ക്ഷീണമായി ജാൻസിക്ക് ഒരു ക്ഷീണം ഇല്ല അല്ലേ ജാൻസി ഉഷാറായിട്ടിരിക്കണോ ക്ഷീണമൊന്നുമില്ല പണിയെടുക്കണം എപ്പോഴും അതാണ് ജാൻസി സാധാരണ നമുക്കറിയാം പെണ്ണുങ്ങളൊക്കെ രണ്ടു ദിവസമൊക്കെ ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോൾ ഒരു ചോറും കറിയും വെക്കണ എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ നടുവേദനയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് പണി എടുത്തില്ലെങ്കിലാണ് നടുവേദന പണിയെടുത്താൽ ഒരു വേദന അപ്പൊ ജാൻസിന്റെ കൂടെ ഇങ്ങനെ കുക്കിങ്ങിന്റെ ഇതിന് പോകുമ്പോ ആരൊക്കെ ഉണ്ടാവുക ഹെൽപ്പിന് സഹായിക്കാൻ ആരൊക്കെ ഉണ്ടാവുക എനിക്ക് ഒരു 10-12 പേര് പണിക്കാർ പെണ്ണുങ്ങളുണ്ട് എല്ലാരും പെണ്ണുങ്ങളാണ് എല്ലാ ജോലിക്കും പെണ്ണുങ്ങൾ തന്നെയാണ് ഒരു ഗ്യാങ് ആയിട്ട് പോകും എത്ര വലിയ വർക്കാണെങ്കിലും പെണ്ണുങ്ങൾ തന്നെയാണ് പോണത് വെക്കണതും വേവിക്കണതും ഒക്കെ പെണ്ണുങ്ങൾ തന്നെ വിളമ്പഴതും പെണ്ണുങ്ങൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പാച്ചുവിൻ്റെ അവിടുത്തെ പരിപാടിയിൽ ആൻസറിൻ്റെ വീട്ടിൽ അപ്പം ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ജാൻസിയോട് ചോദിച്ചത് എനിക്ക് ഈ വിവരങ്ങളൊക്കെ അറിയാം കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവരെ ഒന്നിച്ച് വന്ന് ഒന്നിച്ച് കാര്യങ്ങൾ ചെയ്തു വരും ഇപ്പോൾ ഇങ്ങനെ കാറ്ററിംഗ് ഒക്കെ പതുക്കെ പതുക്കെ പിന്നാക്കം പോയിട്ട് ഇതുപോലെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക കാരണം ഏറ്റവും നല്ല ഫുഡ് നമുക്ക് കിട്ടും ഇത് മറ്റത് എങ്ങനെയുള്ള അടുക്കളയിലാണ് എങ്ങനെയാണ് വെക്കണേന്നൊന്നും നമ്മളറിയില്ല ഭംഗിയുള്ള പാത്രത്തിൽ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ നമ്മളത് ഭയങ്കര സംഭവമാണെന്ന് പറയും പക്ഷേ നമുക്കിത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിലെ വീട്ടമ്മമാരുണ്ടാക്കുന്ന അതേ രീതിയിൽ ഇപ്പം നിങ്ങളിവിടെയൊക്കെ കണ്ടല്ലോ ഇതേ രീതിയിലാണ് നമുക്ക് വെച്ച് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുതരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എല്ലാവരും ഇതിനെ പതുക്കെ പതുക്കെ പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെയുള്ള പാചകങ്ങളിൽ കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധ ചെലുത്തുക പണ്ടത്തെ കാലങ്ങളിലേക്ക് ഇറങ്ങി വരിക അല്ലേ പണ്ടത്തെ പോലെ ഭക്ഷണം വീട്ടിൽ വെച്ച് വിളമ്പി ശീലിക്കുക അപ്പം ഞാനടക്കം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒരു 5 വരണമെന്ന് കണ്ടാൽ ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കുക ചെയ്യുക അപ്പോൾ ഇനി അങ്ങനെ ചെയ്യാണ്ട് ഒരു 10-15 വന്നോ ഇതുപോലെയുള്ള ഒരു ആളെ ഏൽപ്പിക്കുക അവർ വന്ന് ഭംഗിയിൽ ചെയ്ത് തരും നമുക്കൊന്നും അറിയണ്ട ഇപ്പം ഞങ്ങളിപ്പോൾ വന്നിട്ട് ഇപ്പോൾ 2 മണിക്കൂറായിട്ടുള്ളൂ അപ്പോഴേക്കും എന്തൊക്കെ വെച്ചു നമ്മൾ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി അപ്പോൾ നമ്മൾ തലേ ദിവസം ഇന്ന സാധനങ്ങൾ അല്ല നമ്മൾ പറയുമ്പോൾ പറയുമല്ലോ ഇന്ന സാധനങ്ങൾ ഇത്ര കോഴ്സ് പറയുമല്ലോ ആ പറയുമ്പോൾ അതനുസരിച്ച് ജാൻസി അതൊക്കെ റെഡിയാക്കി വെച്ച് നിങ്ങൾക്ക് അത് ഒന്നെങ്കിൽ വീട്ടിൽ വന്ന് ചെയ്തുതരും അല്ലെങ്കിൽ ചെയ്തിട്ട് നിങ്ങളിൽ എത്തിച്ചു തരും ജാൻസിയുടെ കട്ട്ലേറ്റൊക്കെ ഭയങ്കര എന്താ പറയുക ഭയങ്കര രസമുള്ളതാണ് നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിൽ ചൂടാക്കി കഴിക്കുക അല്ലേ കട്ട്ലേറ്റൊക്കെ ചീത്തയാവൊന്നുമില്ല സാധാരണ നമുക്കറിയാം രാവിലെ ഉണ്ടാക്കുന്ന കട്ട്ലേറ്റ് വൈകുന്നേരം ആകുമ്പോഴേക്കും പീപീന്നാവും ഇത് നമുക്കറിയാം ഇത് 3-4 ഓവനിൽ വെച്ച് ചൂടാക്കി തിന്നിട്ടും കട്ട്ലേറ്റ് അതെ അതെ അത് അതിനൊക്കെ അനുഭവസ്ഥരാണ് കേട്ടോ ഞങ്ങൾ കാരണം നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാ വെച്ചാൽ കിഴങ്ങ് കൂട്ടിയിട്ടിട്ടാകുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കേടാവും ഇത് പക്ഷേ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്തോ കാഴ്ചയിൽ തന്നെ ഒരു വ്യത്യാസം നിങ്ങൾ ആ വീഡിയോ കണ്ടറിയാം ഈ കട്ട്ലറ്റിന്റെ മുകളിൽ ഇങ്ങനെ വെള്ള കളർ അത് നമ്മൾ പിന്നെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ഓട്സ് ഇടിച്ചിട്ട് അതാണ് മുക്കി വറക്കണത് മുക്കി വറക്കണത് അപ്പൊ അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ആ സംഭവം അടുത്തത് ചിക്കൻ ഇട്ട് അപ്പൊ ദേ സവാളയും ഇതൊക്കെ ഒന്ന് ഒന്ന് വാടി വാടി കഴിഞ്ഞപ്പോ ചിക്കനും കൂടി ഇട്ടു ചട്ടിപ്പത്തിരിക്കുള്ള ചിക്കനാണ് ചിക്കൻ ഞങ്ങൾ വരുമ്പോഴേക്കും ഇത് മുഴുവൻ ജാൻസി ഒക്കെ ഇന്ന് ഇന്ന് ഇന്നാണോ ഇതൊക്കെ ചെയ്തത് ജാൻസി അതോ ഇന്നലെ ചെയ്ത് വെച്ചായിരുന്നാ രാവിലെ പൊടിച്ചിട്ട് മാറ്റി വെച്ചു ഞങ്ങളിവിടെ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഒരു 10 കൂടി വന്നപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ ഡിമ്പിളും അവരും വരാൻ കുറച്ച് ലേറ്റായി ഇതിൻ്റെ പേരിൽ ഞാൻ
തൽക്കാലം എൻ്റെ ഫോണിൽ ഡിവൈൻ എനിക്ക് എടുത്തു തന്നു. കാരണം ജാൻസി റെഡി ആയിട്ട് നിൽക്കാതെ തുടങ്ങുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങി. ഈ പറഞ്ഞ നേരം കൊണ്ട് പടപടപടാന്ന് കഴിഞ്ഞു ഷൂട്ട് അല്ലേ. അങ്ങനെ ആൾക്ക് അതാ ഇഷ്ടം, ജാൻസിയെ സംബന്ധിച്ച് അതാ ഇഷ്ടം. ഈ ചട്ടിപ്പത്തിരി കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറ് എന്നിട്ട് രണ്ടു തരം പായസം. ഷോ കാരണം പായസം ഇനിയിപ്പോ ഓണമൊക്കെയാണ്. അതെ, ഓണമൊക്കെയാ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് വെറൈറ്റി പായസം ചെയ്തരാന്നാ ജാൻസി പറയണേ. അപ്പൊ നമുക്ക് അതും അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾക്ക് കേട്ടോ. അപ്പൊ കുറച്ച് മല്ലിയില ഇട്ടു, സ്വല്പം മഞ്ഞപ്പൊടി ഇട്ടാ മതി. കാരണം നമ്മള് വൈകുന്നേരത്തെ ചായയുടെ കടിക്കൊക്കെ ഉണ്ടാക്കണേ തുല്യമായിട്ടുള്ള ഒരു സ്നാക്സ് ആണ് നമ്മൾ ചെയ്യണത്. ഓ, ഇതൊരു സ്നാക്കാണ് ശരിക്കും. എരിവൊന്നും വേണ്ട. ഇതൊക്കെ മോള് ഇവിടെ പൊടിക്കണത് തന്നെയാണോ? ഞാൻ തന്നെ പൊടിക്കണതാണ്. കുരുമുളകൊക്കെ മസാലയാണെങ്കിലും ഞാൻ എന്റെ ഇവിടെ മസാല കൂട്ട് മേടിച്ചിട്ട് പൊടിക്കണതാണ്. ചിക്കൻ പത്തിരി ചെയ്യാനുള്ള ചിക്കൻ റെഡിയായി. ഓക്കെ, അടുത്തത് നമ്മള് ചിക്കൻ പത്തിരി എങ്ങനെയാണ് ചെയ്യണേന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോണത്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ചട്ടിപ്പത്തിരിയാണ് ചെയ്യാൻ പോകുന്നത്. ചപ്പാത്തി ഇവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് ചപ്പാത്തി ഉണ്ട്. ഈ നാല് ചപ്പാത്തി കൊണ്ടാണ് നമ്മളൊരു ചട്ടിപ്പത്തിരി ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട്. ഓ ഓ ഓ, കോഴിമുട്ട. ഞാൻ ചട്ടിപ്പത്തിരി കേട്ടിട്ടുണ്ട്, കഴിച്ചിട്ട്. പക്ഷെ ഇത് ഉണ്ടാക്കുന്ന അതിന്റെ പ്രോസസ് ഒന്നും എനിക്കറിയില്ല. മുട്ട ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഓ, അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അല്ലേ. ഓ ഓ, ഇതാണ് അതിന്റെ പണിയല്ലേ. കുറച്ചൊഴിച്ച്. ആ, ഇതിപ്പോ എത്ര മുട്ടയുണ്ട് ജാൻസി? 10 മുട്ടയുണ്ട്. 10 മുട്ട ഈ നാലെണ്ണത്തിലേക്ക് ഏകദേശം അല്ലേ. ചപ്പാത്തി ഒന്നിട്ട്, ചപ്പാത്തി ഇട്ട് കഴിഞ്ഞിട്ട് ഈ ചിക്കൻ നമ്മൾ കുറച്ച് ഇതിന്റെ മുകളിലിടുകയാണ്. ഓ ഓ, ചപ്പാത്തി വെച്ചു. അതിന്റെ മുകളിൽ വീണ്ടും അഞ്ച് ചപ്പാത്തി കൊണ്ട് ഇത്. ഓ, എന്റെ വിചാരം ഇടയിലിടയിൽ മുട്ട ഒഴിക്കുന്ന. അപ്പൊ എത്ര എണ്ണം വേണമെങ്കിൽ അങ്ങനെ ആക്കാന്നില്ലേ. പക്ഷെ കുറെ കൂടി കഴിഞ്ഞാൽ മുറിക്കാൻ പാടാവും. കട്ട് ചെയ്യുമ്പോഴത് പൊട്ടിപ്പോ. പരമാവധി ഒരു നാലെണ്ണ അല്ലെങ്കിൽ അഞ്ച് ചപ്പാത്തി. അഞ്ച് ചപ്പാത്തി മതി മതി ധാരാളം. അതല്ലെങ്കിൽ നമ്മള് മൈദമാവും കൊണ്ട് ഇതേപോലെ തന്നെ ദോശ പോലെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ചട്ടിപ്പത്തിരി മൈദട ചെയ്യാം. ഓ ഓ, ശരിക്കൊരു എന്താ പറയാ, ഒരു തട്ടുകട അല്ലെങ്കിൽ ഒരു കൊച്ച് ചായക്കട ഒക്കെ നടത്തിയാലുണ്ടല്ലോ. ഇഷ്ടം പോലെ ആൾക്കാരെ ഇവിടുന്ന് ഇവിടെ നിന്നൊക്കെയോ വരും. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഓ, അങ്ങനെയാണല്ലേ. അപ്പൊ ഈ മുട്ടയിൽ വല്ല ഇട്ടിട്ടുണ്ടോ? ഒന്നും ഇട്ടിട്ടില്ല. ഒന്നുമില്ല, ഉപ്പ് മാത്രം. ആ, ഉപ്പ് മാത്രം ഇട്ടിട്ട്. ഓക്കെ, അടയ്ക്കണം. വെള്ളം പറ്റിക്കഴിയുമ്പോ നമ്മൾ ഇതിന്റെ മുകളിൽ വേറൊരു ചട്ടി ഇട്ടിട്ട് കമത്തി തിരിച്ചു നോക്കും. ഓ, മൊരിയാനായിട്ട് അല്ലേ. ആ ആ, അപ്പൊ നമുക്കത് വെയിറ്റ് ചെയ്യാം. ജാൻസിനെ ശരിക്ക് ഞാൻ ആദ്യം വിചാരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ജാൻസിയെ സംബന്ധിച്ച് ഞങ്ങൾ ഇത്തിരി ബുദ്ധിമുട്ടിയാലും ജാൻസിക്ക് ഇവിടെ സ്വന്തം അടുക്കള, നമുക്കറിയാലോ നമ്മൾ ഓരോരുത്തരും അങ്ങനെയാ. നമ്മളുടെ അടുക്കളയിൽ നിന്ന് എന്തോരം വേണമെങ്കിൽ പണിയെടുക്കുക. വേറൊരു സ്ഥലത്ത് പോയിട്ട് ആ അടുക്കള പുറത്ത് വെപ്പ് ഓക്കെ, ആ അടുക്കളയിൽ കൈകാര്യം ചെയ്യാൻ കുറച്ച് പാടാം. ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞാൽ, ഞങ്ങള് വീട്ടിലൊക്കെ ഞാൻ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഡാഡിയുടെയും മക്കളുടെ ഒക്കെ കാര്യം നോക്കും. തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് ഒരു രണ്ട് ദിവസം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വരെ എടുത്ത് കുടിക്കില്ല. കാരണം നമുക്കത് എന്താ പറയുക, നമ്മൾ വേറൊരു വീട്ടിലേക്ക് പോയ പോലെയൊക്കെ തോന്നും, തന്നെ വെക്കില്ല. അപ്പം അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവാണ്ടിരിക്കാനാണ് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ജാൻസിയെ സംബന്ധിച്ച് ഞാൻ കുറച്ച് പണി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്.
അപ്പം ഞങ്ങൾക്ക് എന്തായാലും ഒരു ട്രിപ്പ് പോലെ വരികയും ചെയ്തു. ഡിമ്പിളിൻ്റെ വീട് ഇവിടെ അടുത്താണ്. അപ്പം ഡിമ്പിളിൻ്റെ അടുത്ത് പോയി ഡിമ്പിൾ ഇങ്ങോട്ട് വന്നു. അപ്പം ഞങ്ങൾ ശരിക്കും ഈ കുറച്ച് ആഘോഷിക്കുകയാണ്. അപ്പം അതെ, ചട്ടിപ്പത്തിരി റെഡിയായിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തിട്ട് ഇപ്പൊ നമ്മള് ചിക്കൻ വെച്ചില്ലേ, ഇപ്പൊ പച്ചക്കറി മാത്രം കഴിക്കണ ഒരാളെങ്കിൽ ഇതെന്ത് ചെയ്യും? പിന്നെ ക്യാരറ്റ്, ബീട്രൂട്ട്, ചീര അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ മുട്ട മാത്രം വെച്ചിട്ട് മുട്ട വെറുതെ ചിക്കിയോട്ടിട്ട് ഇപ്പൊ മുട്ടയും ഇതൊന്നും കഴിക്കാത്തവർക്ക് മൈദ അല്ലേ മോളെ എന്നിട്ട് നേരത്തെ പറഞ്ഞ. ഇതിപ്പോ നമ്മ മുട്ട ചേർത്തിട്ടില്ലല്ലോ, ഇതിന് ചേർത്തിരിക്കുന്നത് നമ്മള് അല്ല, ഇത് ആവരണം ചെയ്യാൻ വേണ്ടിട്ട് മുട്ട ഉപയോഗിക്കും. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ മുട്ട പോലും കൂട്ടാത്തവരുണ്ടാവില്ലേ? മുട്ട കൂട്ടാത്തവർക്ക് മൈദ വേണമെങ്കിൽ കലക്കി ഒഴിച്ചിട്ട് തിരിച്ചു മറിച്ചും ചിട്ടാ മതി. മൈദക്കിനും നല്ല നീട്ടി നല്ല പാല് പോലെ കലക്കിയിട്ട് അടിയും മോളും ഇങ്ങനെ ചെയ്തിട്ട് തിരിച്ച് ഇടയിലൊക്കെ പച്ചക്കറികളൊക്കെ ഇട്ട് തട്ട് തട്ടായിട്ട് ചപ്പാത്തി കൊണ്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ ചപ്പാത്തി ഗോതമ്പിന്റെ വേണ്ടെങ്കിൽ മൈദ കൊണ്ട് ഇതേപോലെ ദോശ ഉണ്ടാക്കിയിട്ട് നല്ല അല്ലെങ്കിൽ ഇപ്പൊ പത്തിരി നമുക്ക് മേടിക്കാൻ കിട്ടായിട്ടുണ്ട്. പത്തിരി മേടിച്ചിട്ടാണെങ്കിൽ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ വെജിറ്റബിൾ ചെയ്യാം, മുട്ട ചെയ്യാം, ചിക്കൻ ചെയ്യാം, ചെമ്മീൻ ചെയ്യാം, എല്ലാം ചെയ്യും. അതാണ് ഞാൻ തിരിച്ചു ചോദിച്ചത്. കാരണം ഇത് കാണുന്ന പ്രേക്ഷകര് എന്റെ കൊറേ പേരൊന്നും ഈ ഇറച്ചി മീൻ പിന്നെ മുട്ടയൊന്നും കഴിക്കുന്ന കുട്ടികളല്ലല്ലോ. നമുക്ക് ചെമ്മീൻ ചെയ്യായിരുന്നു, പക്ഷെ നമുക്ക് ഇനി ഒരുപാട് പരിപാടികൾ ഇവിടെ ചെയ്യാനുള്ളത് എന്റെ പേരിൽ ഇത് ഒരെണ്ണം മാത്രം പ്രേക്ഷകർക്ക് മുമ്പിൽ നമുക്ക് കാണിക്കണുള്ളൂ. ഞങ്ങള് ചെമ്മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ചെമ്മീൻ ചെയ്യാം. അതെ അതെ, ഞങ്ങള് ചെമ്മീൻ വെച്ച് കഴിക്കാം. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഇതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാന്ന് പറഞ്ഞു തന്നിട്ട്. അപ്പൊ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. മുട്ടയും കൂട്ടാൻ പറ്റാത്തവര് ഈ ജാൻസി പറഞ്ഞ പോലെ തന്നെ മൈദ കലക്കിയിട്ട് അല്ലെങ്കിൽ പത്തിരി വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതിൻ്റെ ഉള്ളിൽ വെജിറ്റബിൾസ് ഇതുപോലെ വറുത്ത് നല്ല ടേസ്റ്റ് ആക്കിയിട്ട് മസാലയൊക്കെ എല്ലാവർക്കും കഴിക്കാവുന്നതല്ലേ, മസാലയൊക്കെ ചേർത്ത് ഇതുപോലെ കഴിക്കുക. എന്നിട്ട് എന്താ പറയാ ഇതിന്റെ അഭിപ്രായം വേണമെങ്കിൽ ചെയ്യാം. സോയ വരുന്നില്ലേ? സോയ നമുക്ക് ഇതേപോലെ തന്നെ വറുത്ത് ചിക്കൻ ഒക്കെ വറക്കണ പോലെ വറുത്ത് പൊടിക്കാം. വെജിറ്റബിൾ ആയിരിക്കും നമുക്ക് ഇതേപോലെ. ശരി, അത് നല്ലൊരു ഓപ്ഷൻ ആട്ടാ. പച്ചക്കറിയേക്കാളും സോയയാണ് ഏറ്റവും ബെസ്റ്റ്. സോയ ആകുമ്പോ നല്ല ടേസ്റ്റ് മസാല കഴിക്കണേട്ട് കഴിച്ചോക്കാം. അപ്പൊ ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഏറ്റവും ഭംഗിയിൽ ഏറ്റവും സ്നേഹത്തോടുകൂടി ജാൻസി ഉണ്ടാക്കി തന്നതാണ്. ഞങ്ങൾ കൊറേ വേണ്ട 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 എന്തിനാ ഇത്രയധികം, ഞങ്ങൾ ഒന്നോ രണ്ടോ എടുക്കാന്ന് വെച്ചിട്ടാണ് വന്നത്. ജാൻസി എന്താ പറയാ, ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂങ്കാവനം തന്നു എന്ന് പറഞ്ഞ പോലെ ഒരു വിഭവം ചോദിച്ചപ്പോ ഇനിയും കുറെ സംഭവങ്ങൾ ഇവിടെ ഒരുക്കി വെച്ചേക്കാ. അപ്പോ ഇതൊക്കെ തിന്നാൻ പറ്റുമെന്നുള്ളത് കാര്യം വേറെ. എന്നോട് പറഞ്ഞേക്കുന്നത് ഇതൊക്കെ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാനാ. അപ്പൊ എനിക്ക് രണ്ടു ദിവസം ഇനി വെക്കണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ചട്ടിപ്പത്തിരി. അപ്പൊ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പൊ ഇതൊക്കെ ഒന്ന് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.